അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹോദരങ്ങൾ ആരെന്നറിയുമോ? റസൂലുള്ള പ്രവാചനത്തിലെ പ്രവാചകന ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കൊണ്ടു നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആരാ ലോകത്തിന്റെ നേതാവ് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന പ്രവാചകന്റെ കൂടെ പുറ പാരെന്നറിയുമോ? സഹാബാ വരാനിരിക്കുന്ന ഒരു സമൂഹമാ, വരാനിരിക്കുന്ന ഒരു വിഭാഗമാ. അവനെന്നെ കണ്ടിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും അവനെന്നെ കണ്ടിട്ടില്ലെങ്കിലും അവന്റെ വാപ്പയെക്കാൾ, അവന്റെ ഉമ്മയെക്കാൾ, അവന്റെ ഭാര്യയെക്കാൾ, അവന്റെ മക്കളെക്കാൾ, അവന്റെ കൂടപ്പുറത്തിനേക്കാൾ, അവന്റെ സ്വന്തം ജീവനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം വരാനുണ്ട് സഹാബാ. അവരാണ് എന്റെ കൂടെ പുറപ്പ്. ജീവിതത്തിൽ ഒരുമിച്ച് കൂടിയവരോ? ോടുള്ള മഹബത്തിന്റെ പേരിലാ നമ്മൾ ആരും ഇന്ന് വരെ കണ്ടിട്ടില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവനക്കാല് സ്നേഹിക്കുന്നവരാ. എങ്ങനെ സ്നേഹിക്കണമെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ സഹാബികളെ സ്നേഹിച്ചതുപോലെ, സഹാബികളെ മനസ്സിലാക്കിയതുപോലെ, സഹാബികൾ ഇഷ്ടപ്പെട്ടതുപോലെ ലോകത്തിന്റെ നേതാവിനെ സ്നേഹിക്കാൻ പഠിക്ക ചെറുപ്പക്കാരായ മഹാനായ അമ്രുബിൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതാ ഈജിപ്തിന്റെ ഭരണാധികാരിയായി, ഈജിപ്തിന്റെ ഭരണാധികാരിയായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ സ്നേഹിക്കുന്ന സഹാബിയോട് അങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കയ്യാരോളികൾ മുഴുവനും മുന്നിൽ ചെന്നിട്ട് ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്തത്, ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്തത്. ഒരിക്കലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായികൾ ഇങ്ങനെ ചെയ്യാറില്ല. ഒരുത്തിന്റെയും അനുയായികൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളുണ്ടല്ലോ. ഒരിക്കലും മറ്റൊരു മതസ്ഥന്റെ ദൈവങ്ങളെ തകർക്കാറില്ല, അവരാതാ മോശമാക്കാറില്ല, അവരെ പരിഹസിക്കാറില്ല, അവരെ നിന്ദനാക്കാറില്ല. പക്ഷേ ജനങ്ങൾ മുഴുവനും മുസ്ലിമീങ്ങളാണെന്ന് വന്ന് പറയുമ്പോ അവസാനം അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അവരോട് പറഞ്ഞതെന്നറിയോ? സ്വർണത്തിൽ വേണമെങ്കിൽ ഞാനൊരു വിഗ്രഹം പണിതു തരാ, മാണിക്യത്തിൽ വേണോ, നിങ്ങളെ പറയുന്ന എന്തുകൊണ്ട് വേണമെങ്കിലും എത്ര വിലയായാലും ഞാൻ എന്റെ ശമ്പളത്തിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഞാനൊരു ബിംബം ഉണ്ടാക്കി തരാ. ആ സമയത്തതാ ക്രിസ്ത്യാനികളെ പറഞ്ഞു, അംറു ബിൻ ആസ് ഞങ്ങൾക്ക് വിഗ്രഹം ഉണ്ടാക്കണ്ട, ഞങ്ങൾക്ക് സമാധാനമാകണമെങ്കിലോ നിങ്ങളുടെ പുണ്യ നബിയുണ്ടല്ലോ, നിങ്ങളുടെ മുഹമ്മദ് നബിയുണ്ടല്ലോ, ആ നബിയുടെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് ആ നബിയുടെ മൂക്ക് ഞങ്ങൾക്ക് ഛേദിക്കണം, ആ മുഹമ്മദ് നബിയുടെ കൈ ഞങ്ങൾക്ക് വെട്ടിമുറിക്കണം. ഇതല്ലാതെ ഒരു പരിഹാരമില്ലെന്ന് പറയുമ്പോ കടന്നുകൊണ്ട് പറയുകയോ, നിങ്ങളുടെ നേതാവിന്റെ രൂപമുണ്ടാക്കുവാരോ, നിങ്ങളുടെ കരളിന്റെ കച്ചത്തിന്റെ രൂപമുണ്ടാക്കുവാരോ ഒരിക്കലും നിങ്ങളെ സമ്മതിക്കൂല. നിങ്ങളുടെ പുണ്യനബിയുടെ ശരീരത്തിൽ ഒരു പൊടി പറ്റാ, നിങ്ങളുടെ പുണ്യനബിയുടെ ഒരു പ്രതിമയുണ്ടാക്കിയിട്ട് അതിന്റെ കണ്ണ് മുറിക്കാൻ അവിടത്തെ മൂക്ക് മുറിക്കോ, നിങ്ങളുടെ മുന്നിൽ വെച്ച് നടക്കില്ല, സാധിക്കില്ലോ. ആശ്രതികളാകു ക്രിസ്ത്യാനികളോട് പറഞ്ഞതെന്തെന്നറിയോ? നിൽക്കുന്ന മുസ്ലിമീങ്ങളുണ്ടല്ലോ, ഇവരിൽ ആര് വേണമെങ്കിലും നിങ്ങൾ പിടിച്ചോ, ജീവനോടെ കൈവട്ടി മാറ്റിക്കോ, ജീവനോടെ മൂക്ക് മുറിച്ചു മാറ്റിക്കോ, എന്നാലും ഞങ്ങളുടെ നേതാവിനെ തൊട, എന്നാലും ഞങ്ങളുടെ പുണ്യനബിയെ തൊട നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുമ്പോ ക്രിസ്ത്യാനികൾ പറയുന്നു, ോട് അവിടെന്ന് പറയുന്നു, അമ്മേ ഇവരാരെയും ഞങ്ങൾക്ക് വേണ്ട, ഇവരാരെയും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടതാരെയെന്നറിയോ? ഇവരിലേക്ക്
ഏറ്റവും കൂടുതൽ നബിയെ സ്നേഹിക്കുന്നത് നീയാണ്, ഇവരിലെ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നത് നീയാണ്, ഇവന്റെ നേതാവ് നീയല്ലേ, ഇവരുടെ നേതാവ് നീയല്ലേ, അതുകൊണ്ട് അംറുബ്നുൽ ആസ് നീ തയ്യാറാണോ, നീ തയ്യാറാണോ? അംറുബ്നുൽ ആസ് റളിയല്ലാഹു തആലാണ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, 100 വട്ടം സമ്മതിച്ചിരിക്കുന്നു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചോ, എന്റെ നേതാവിനെ തൊടല്ലേ, എന്റെ നേതാവിനെ ഒന്നും പറയല്ലേ, എന്റെ നേതാവിന്റെ ബിംബം ഉണ്ടാക്കല്ലേ. ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്, ഗവർണറാണ്, മുസ്ലിമീങ്ങളുടെ നേതാവാണ്, എല്ലാവരും വല്ലാത്ത കരച്ചലാ, എല്ലാ മുസ്ലിമീങ്ങളും വല്ലാത്ത സങ്കടത്തിലാ, പറഞ്ഞ് നിങ്ങളാരും അനങ്ങി പോകരുത്, നിങ്ങളാരും ഒന്നും ചെയ്തു പോകരുത്. എന്റെ പ്രിയമുള്ളവരെ, നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ ദിവസം പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുകയോ, എല്ലാവരും കരയുകയോ, മുസ്ലിമീങ്ങൾ മുഴുവനും വല്ലാത്ത സങ്കടത്തിലാണ്, മുഖത്തോടെ നോക്കുകയാണ് സഹോദര. അവസാനം അവിടുത്തെ മൂക്ക് മുറിക്കുന്നതിന് വേണ്ടി, കൈവെട്ടി മുറിക്കുന്നതിന് വേണ്ടി വാളും പിടിച്ചുകൊണ്ടൊരു മനുഷ്യൻ തന്റെ മുന്നിലേക്ക് കിടന്നു വന്നപ്പോ, അവരെന്നവന്റെ മുഖത്ത് നോക്കിയിട്ട്, ജീവനല്ലേ പോകോ, പോയാലെന്റെ ജീവനല്ലേ പോകോ, എന്റെ നേതാവിന് വേണ്ടിയല്ലേ, ലോകത്തിന്റെ നേതാവിന് വേണ്ടിയല്ലേ, എന്ന് നാളെ പ്രവാചകൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നല്ലോ. വെട്ടാവരെന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു പേടിയുമില്ലാതെ ചിരിക്കുകയാ, വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തിയ മനുഷ്യനുണ്ടല്ലോ, അമ്രുബ്നാസ്റളിയല്ലാഹു തആലാ അൻഹുവിന്റെ ആ മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോഴേ, സുബ്ഹാനല്ലാഹ്, തന്റെ കയ്യിലിരുന്ന് വാളങ്ങ് വലിച്ചെറിയുകയാ, ആ പ്രവാചക സ്നേഹിയെ കണ്ടപ്പോ, ലോകത്തിന്റെ നേതാവിനെ സ്നേഹിക്കുന്ന ഒരു അനുചരനെ കണ്ടപ്പോ, തന്റെ കയ്യിലിരുന്ന് വാളങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനെ ഒരാളെ കണ്ടെത്തിന് നന്നായില്ലെങ്കിലോ, ഇനി എന്നാ പടച്ചവനെ നന്നാകുന്നതോ? അല്ലാഹു തആലാവിന്റെ കയ്യിൽ പിടിച്ചിട്ട് അഷ്ഹദു അല്ലാഹ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ കുടക്കുകളിലേക്ക് കടന്നു വരുമ്പോ, ചെറുപ്പക്കാരാ സ്നേഹം അതാണടാ പുണ്ണുമോരേ, റസൂലുള്ളയോടുള്ള മഹബ്ബത്ത് അതാണടാ പുണ്ണുമോരേ, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് പ്രവാചകനോട് മഹബ്ബത്തുണ്ടോ? സ്വന്തം മാപ്പയുടെ തലവെട്ടിക്കൊണ്ടുവന്ന ഒരു സമുദായത്തിന്റെ അനുയായിയല്ലേ സ്വന്തം പിതാവ് പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ടോ? അവിടുന്ന് പൊന്നുമകനോട് പറയുന്നിയടാ, നീ പിഴച്ചുണ്ടായവനാടാ, നീ പിഴച്ചുണ്ടായവനാടാ, ഒരു മകന് ഒരു മകനും സഹിക്കാൻ കഴിയാത്ത കാര്യമാ, സ്വന്തം പിതാവാണ് പറയുന്നത്, എടാ നിന്റെ ഉമ്മ വ്യഭിചാരിയാടാ, നീ വഴി പിടച്ചുണ്ടായവനാടാ, നീ ഇറങ്ങി വാടാ എന്ന് തന്റെ പൊന്നുമകനോട് ഉമ്മയെ കുറിച്ച് മോശമായി പറയുമ്പോ, സഹാബിയോട് പറഞ്ഞു ക്ഷമിക്കാറ്, പഠിച്ചവനെ എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നുമകന് എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നുമകൻ ഇറങ്ങി വരില്ല എന്ന് മനസ്സിലായപ്പോ, അവിടുന്ന് പിതാവ് പറഞ്ഞു, മുഹമ്മദ്, എടാ നിന്റെ കൂടെയുള്ള ആരെങ്കിലും മരിച്ചു പോയാ, അവർക്ക് ശഹീദിന്റെ കൂടെയുണ്ടെന്നല്ലേ പറയുന്നത്, ഒരുത്തനെ സ്വർഗത്തിൽ വിടാൻ ഞാൻ തയ്യാറാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് മോശമായിട്ടൊരു വാക്കു പറഞ്ഞപ്പോ, റസൂലുള്ളാന്റെ അനുവാദം ചോദിക്കാൻ നിന്നില്ല, ഒരു പിടിച്ച വാളുമായി ഇറങ്ങി ചെന്നിട്ട് തന്റെ പിതാവിന്റെ തലവെട്ടി മുറിച്ചിട്ട് റസൂലുള്ളാന്റെ മുന്നിൽ കൊണ്ടുവെക്കുകയാണ്. സ്വന്തം പിതാവിന്റെ തലവെട്ടിയിട്ട് ഉപ്പാന്റെ തലവെട്ടിയിട്ട് റസൂലുള്ളാനെ ചീത്ത പറഞ്ഞ, റസൂലുള്ളാനെ ചീത്ത പറഞ്ഞ തന്റെ